ഇത് പെട്ടെന്ന് ആൻസർ പറയണം. ഒരുപാട് നമുക്ക് ലെങ്തി ആയിട്ടുള്ള വിശേഷങ്ങളൊന്നും വേണ്ട. അങ്ങനെ വേണമെങ്കിൽ പറയാം. ഞാൻ കുറച്ച് പേരുകൾ, ചേച്ചിക്ക് പരിചിതമായിട്ടുള്ളവര് ആണവര്, അവരുടെ പേരുകൾ പറയും. പേര് പറയുമ്പോ മനസ്സിലെന്താ തോന്നുന്നു പറഞ്ഞാ മതി, ആലോചിക്കാൻ പാടില്ല. ചീത്തയും പറയാം. ചീത്ത പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മമ്മൂട്ടി എന്നൊക്കെയാണോ ചോദിക്കാൻ വരുന്നത്? യെസ്. സോറി സോറി അളിയ, ഞാൻ സാഷ്ടാംഗം പ്രൊഡക്ഷൻ. അപ്പൊ ഞാൻ ചോദിക്കും ആ പേരുകൾ പറയുമ്പോ വൺ വേർഡിൽ ഒരു ആൻസർ. ഓക്കെ, ആദ്യം തന്നെ മമ്മുക്ക. സൗന്ദര്യം. ലാലേട്ടൻ. അഭിനയം. അഭിനയം. ദിലീപേട്ടൻ. തമാശ. തമാശ. ജയറാമേട്ടൻ. മിമിക്രി. മിമിക്രി. സുരേഷ് ഗോപിചേട്ടൻ. എന്താ പറയാ, പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്ത് വേണമെങ്കിലും പറയാട്ടോ, അതിന് പിന്നെ പ്രശ്നമാവും. ഏയ്, സുരേഷിയുടെ ഭയങ്കര പാവല്ലേ, ക്ഷമിക്കും. എന്താ എന്താ ഇത്രയ്ക്ക് ഭീകരമായിട്ടുള്ള കാര്യം? ഇങ്ങനത്തെ ഡയലോഗ്സ് ഒക്കെ. പോലീസ്. പോലീസ്. അതെ. പിന്നെ ആരാ? പൃഥ്വിരാജ്. പെട്ടെന്ന് മനസ്സിൽ വരുന്നല്ലേ. ഫ്രണ്ട്. ഫ്രണ്ട്. ഓക്കെ, ലവ്ലി. സിമ്പിൾ അല്ലായിരുന്നു? ഞാൻ ഒരുപാട് സിമ്പിൾ ആയിരുന്നു. അതെ. നവ്യ ചേച്ചിയുടെ, അതായത് ഒരു കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് തോന്നി, ഒരു സ്ട്രിക്റ്റ് അമ്മയാണോ? മോനെയൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തി തല്ലി അങ്ങനെയൊക്കെ ആണോ? ഇല്ലില്ല, തല്ലിയിട്ടില്ല ഇതുവരെ. പകുതി ക്രെഡിറ്റ് അവനാണ്, തല്ലി ഉള്ളത്തരൊന്നും കാണിച്ചിട്ടില്ല വലുതായിട്ട്. പിന്നെ അത്യാവശ്യം കുസൃതികൾക്കൊന്നും ഞാൻ അങ്ങനെ ഇത്തിരി പറയാറില്ല. പിന്നെ തല്ലിന്റെ കാര്യത്തിൽ അവന് വലിയൊരു വിഷമം വന്നതെന്നാ വെച്ചാല്, ഞാൻ അവനെ തല്ലില്ല എന്നുള്ളത് അവനവന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും സ്കൂളിലൊക്കെ എപ്പോഴും പറയായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ ഫ്രണ്ട്സിനോടും, കേരളത്തില് അവൻ ഗ്രീറ്റ്സ് പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്, അപ്പൊ അവിടെയും ഫ്രണ്ട്സിന്റെ അടുത്ത് അവൻ എല്ലാരടുത്തും പറയും എന്റെ അമ്മ തല്ലിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്കറിയില്ല ഈ വിവരം. അപ്പോ വനിതയിലെ ഇന്റർവ്യൂവിന് അവരെന്നോട് ഇങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, മോനെ കുറിച്ചും കാഷ്വൽ ആയിട്ട് ചോദിച്ചു, തല്ലിനെ കുറിച്ചൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇന്റർവ്യൂ എഴുതിയപ്പോ ലക്ഷ്മി വളരെ കാഷ്വൽ ആയിട്ട് എഴുതി, ഇങ്ങനെ എല്ലാ അമ്മമാരെ പോലെയും ഞാൻ അവനെ നല്ല തല്ലും കൊടുത്താണ് വളർത്താറ് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ട് എഴുതിയതാണത്. അപ്പോ ഇത് ഇവന്റെ ഈ ഇന്റർവ്യൂ വായിച്ചിട്ട് ഏതോ കുട്ടികളുടെ അമ്മമാരാണെന്ന് തോന്നുന്നു ഇത് പറഞ്ഞു കൊടുത്തിട്ട് ഇവന്റെ ഫ്രണ്ട്സ്, അല്ല ഇവനെ അടുത്ത് രണ്ട് പിള്ളേര് പറഞ്ഞു ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, നീയാണ് പറഞ്ഞത് അമ്മ തല്ലൂല എന്നൊക്കെ. പക്ഷെ ഇവനിത് ആദ്യം എന്നോട് ഇത് അവതരിപ്പിക്കുന്ന കാഷ്വൽ ആയിട്ട് തുടങ്ങുമ്പോ ഞാൻ വളരെ സാധാരണയായിട്ട് എടുക്കുന്നേ, ഓ സാരമില്ലടാ അതങ്ങനെ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവനത് ഫീൽ ചെയ്തു, അതെങ്ങനെ പറ്റും അമ്മ, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ ലയറായില്ലേ, ഓ എന്തൊരു കഷ്ടമായി ഇത്, അമ്മ തല്ലൂലെന്ന് ഞാൻ എല്ലായിടത്തും പറയട്ടെ. ഇപ്പൊ ഇനി അത് ബെലിൻ്റെ മാം വായിക്കും, എല്ലാ മാമും വായിക്കും, അമ്മയിലെ അവന്റെ ക്ലാസ് ടീച്ചർ വായിക്കും, പ്രിൻസിപ്പൽ വായിക്കും എന്നൊക്കെയാണ് അവന്റെ പ്രശ്നം. അവർക്കൊക്കെ മനസ്സിലാവും ഞാൻ അവരോട് ലൈ ചെയ്തതാണെന്ന്, ആകെ പ്രശ്നമായതുകൊണ്ട് ഭയങ്കര കരച്ചില്. അപ്പൊ ഞാൻ പറഞ്ഞു, വാവാ ഞാൻ അങ്ങനെ സത്യമായിട്ടും പറഞ്ഞിട്ടില്ല, ആ ആന്റി അറിയാതെ അങ്ങനെ എഴുതി പോയതാണ്. പറഞ്ഞപ്പോഴത്തേക്കും ആന്റീനെ ഒന്ന് വിളിച്ചേ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇങ്ങനെ ചെയ്യുന്ന ശരിയാണോ, ചോദിക്കാതെ വിടുന്ന ശരിയല്ലല്ലോ. ചോദിച്ചു ചോദിച്ചു അവസാനം ലക്ഷ്മിയുടെ അടുത്ത്, ലക്ഷ്മി പറഞ്ഞു ശുവാവേ സോറി കേട്ടോ, ഞാനത് എങ്ങനെങ്കിലും ശരിയാക്കാം, ഞാൻ ഓൺലൈനിൽ കൊടുക്കണേൽ അത് ഞാൻ മാറ്റി കൊടുക്കാം, എന്നാലും ഈ വായിച്ചവരൊക്കെ വായിച്ചതല്ലേ, ഇതൊരു ഭയങ്കര സങ്കടമായിരുന്നു. പാവമാണ്. എന്തായാലും സായി അല്ലേ മോന്റെ പേര്? സായി കൃഷ്ണ. സായി കൃഷ്ണയ്ക്ക് ഒരു വലിയ ഹായ്. നല്ലൊരു മോനാണ്, നല്ല ചക്കര മോനാണെന്ന് അമ്മ ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ട് സായി കൃഷ്ണ എപ്പോഴെങ്കിലും കാണാൻ പറ്റണം എന്നൊക്കെ. അപ്പൊ മിടുക്കനായിട്ട് ഇരിക്കൂ, ഫ്രണ്ട്സിനോടൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞുള്ളത് അമൃത ടിവിയിലൂടെ അമ്മ പറഞ്ഞിരിക്കുകയാണ്, മൊത്തം പറഞ്ഞിരിക്കുകയാണ്, തല്ലിയിട്ടില്ല, അടിപൊളി ഒരു അമ്മയാണ്, ഇനി എല്ലാവരോടും പോയി പറഞ്ഞോളൂ.